നമ്മുടെ വെൻചുറിമീറ്റർ അപ്പാരറ്റസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് അല്ലേ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് വരുന്നത് അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് ഞാൻ ബെർണോളി തിയറത്തിൽ പറഞ്ഞ പോലെ എന്താണ് ഒരു കളക്റ്റിംഗ് ടാങ്ക് ഉണ്ടായിരിക്കും അതിൽ നിന്ന് റൈസ് ചെയ്യുന്ന വാട്ടറിന്റെ അളവ് നമ്മൾ എടുക്കും എത്ര സമയം കൊണ്ടാണ് റൈസ് ചെയ്യുന്നത് നോക്കും അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും ആൻഡ് തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ വെഞ്ചുറിമീറ്റർ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് ഈ വെഞ്ചുറിമീറ്ററിന് മെയിനായിട്ടും ഒരു ത്രോട്ട് എന്ന് പറഞ്ഞ ഡയമീറ്റർ കുറഞ്ഞ പോർഷനുണ്ട് ഇൻലെറ്റ് പോർഷനുണ്ട് ഔട്ട്ലെറ്റ് പോർഷനുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇൻലെറ്റ് പോർഷന് ഒരു പ്രഷർ ഹെഡ് പ്രഷർ ലൈനിലേക്ക് മാനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ട് ത്രോട്ട് ഭാഗവും മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ എന്ത് ചെയ്യും മോട്ടർ പമ്പ് നമ്മൾ ഓൺ ചെയ്യും പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൈപ്പാണ് നമ്മൾ എടുക്കുന്നത് കൺസിഡർ ചെയ്യുന്ന പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ് എന്ത് കിട്ടും ഇൻലെറ്റിലും ത്രോട്ടിലുമുള്ള പ്രഷർ ഡിഫറൻസ് ഈ മാനോമീറ്ററിൽ നമ്മൾ എടുക്കും ഈ പ്രഷർ ഡിഫറൻസ് ഹൈറ്റിന്റെ ഫോമിലാണ് കിട്ടുന്നത് ആ പ്രഷർ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഹെഡ് ഓഫ് മീറ്റർ ഹെഡ് ഓഫ് വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അതിന്റെ റെസ്പെക്റ്റീവ് ഇക്വേഷൻ വെച്ചിട്ട് ത്രോട്ടിന്റെ ഏരിയ ഉണ്ടാവും ഇൻലെറ്റ് ഏരിയ ഉണ്ടാവും ആ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കും അതിനുശേഷം ഈ തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കും നമ്മൾ ഓൺ ചെയ്യാണ് നമ്മൾ പമ്പ് ഓൺ ചെയ്തിട്ടുണ്ട് പമ്പ് ഓൺ ചെയ്യാത്ത ഓണാവാത്ത കണ്ടീഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ പ്രൈം ചെയ്ത് കൊടുക്കാം ഈ പ്രൈം ചെയ്യുമ്പോൾ ഉള്ള കണക്ഷൻസ് പ്രൈം ചെയ്യുന്ന സമയത്ത് പ്രൈം ചെയ്തതിനു ശേഷം പമ്പ് ഓൺ ചെയ്ത് ഇതാണ് അതിന്റെ ഡെലിവറി വാൾവ് ഏത് പൈപ്പാണോ നമുക്ക് വേണ്ടത് ആ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പൈപ്പിന്റെ എന്ത് ചെയ്യുക ഡെലിവറി ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പ്രഷർ ഹെഡാണ് നമുക്ക് കിട്ടേണ്ടത് ആ പ്രഷർ ഹെഡ് രണ്ട് സൈഡിലെയും ശ്രദ്ധിക്കണം ത്രോട്ടിലെയും അതുപോലെ തന്നെ ഇൻലെറ്റിലെയും ഒരുമിച്ച് എന്ത് ചെയ്യുക ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ ഇവർ ഈക്വൽ നമ്പർ ഓഫ് റൊട്ടേഷൻ ഞാനിവിടെ അഞ്ച് റൊട്ടേഷനാണ് എടുക്കുന്നത് കറക്റ്റായിട്ട് റൊട്ടേഷൻ എടുക്കുക അതിനുശേഷം ഈ പ്രഷർ ഹെഡ് ഏകദേശം ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഇതിന് റീഡിംഗ് പ്രഷർ ഡിഫറൻസ് ഈ മാനോമീറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ട് പോയിന്റുകളും ഓപ്പൺ ചെയ്തു കൊടുക്കും അപ്പോൾ ഇവിടെ കാണാൻ എനിക്ക് പ്രഷർ ഡിഫറൻസ് വരുന്നത് ത്രോട്ടിലെയും വെഞ്ചുറി ഇൻലെറ്റിലെയും പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഈ രണ്ട് മെർക്കുറി ലെവലിന്റെ പ്രഷർ റീഡിംഗ് എന്ത് ചെയ്യും നമ്മളെടുക്കും ഇത് എച്ച് വൺ ആക്കിയിട്ട് എടുക്കും ഒന്ന് എച്ച് ടു ആയിട്ട് എടുക്കും ആ ഒരു പ്രഷർ ഡിഫറൻസ് ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും നമുക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് റീഡിംഗ് ഇവിടെ ഉണ്ട് നെക്സ്റ്റ് റീഡിംഗ് ഇവിടെ ഇവിടെ റൈസാണ് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട്ലെറ്റ് വാൾവ് എന്ത് ചെയ്യും ക്ലോസ് ചെയ്ത് കൊടുക്കും ഔട്ട്ലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിംഗ് ആയിട്ട് എന്ത് ചെയ്യും ഇതിൽ വാട്ടർ റൈസ് ചെയ്യും വാട്ടർ റൈസ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പെക്റ്റീവ് ഹൈറ്റ് എന്ത് ചെയ്യും 5 സെന്റിമീറ്റർ നമ്മൾ റീഡിംഗ് എടുക്കും 5 സെന്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്യും ആ സ്കെയില് റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും നോട്ട് ചെയ്യും ഇത്രയും റീഡിംഗ് ആണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഓക്കെ ഇനി ഒരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക നമ്മളിതിപ്പോൾ ഫുള്ളി ഓപ്പൺ പൊസിഷനിലാണ് ഇത് ഒരു പാർഷ്യലായിട്ട് ഒരു സർട്ടൈൻ എമൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക നമ്മളെ മാനോമീറ്ററിന്റെ പ്രഷർ മാറിയിട്ടുണ്ടായിരിക്കും ഡിഫറൻസ് മാറിയിട്ടുണ്ടായിരിക്കും ആ ഡിഫറൻസ് എടുക്കുക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക എടുക്കുക ഇവിടെ റൈസ് ചെയ്യാനുള്ള ടൈമും എന്ത് ചെയ്യുക എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീഡിംഗ് എടുക്കേണ്ടത്